കേരളത്തിലെ ദേശീയ ശ്രദ്ധയെ ആകർഷിച്ച ഒരു പോരാട്ടം നടന്ന ലോക്സഭാ മണ്ഡലം വയനാടാണ് രാഹുൽ ഗാന്ധി മത്സരിച്ചത് കൊണ്ട് തന്നെയാണ് അതിന് ആ ഒരു ദേശീയ ശ്രദ്ധ കൈവരുന്നത് പക്ഷെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കൊണ്ട് തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് തൃശ്ശൂരിൽ തുഷാർ ഉഷാറാണ് കേട്ടോ എന്ന് പറഞ്ഞ് പോസ്റ്ററുകളൊക്കെ അടിച്ച് ഒട്ടിച്ചു തുടങ്ങിയതിന് ശേഷം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കൊണ്ട് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് വയനാട്ടിലേക്ക് വണ്ടി കയറിയ തുഷാർ വെള്ളാപ്പള്ളിക്ക് യഥാർത്ഥത്തിൽ കെട്ടിവച്ച കാശ് നഷ്ടപ്പെടും എന്ന അവസ്ഥയാണ് കേരളത്തിൽ ഒട്ടുമിക്ക ബി ജെ പി സ്ഥാനാർത്ഥികൾക്കും കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടും എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് പക്ഷേ വയനാട്ടിൽ ദേശീയ ജനാധിപത്യത്തിൻ്റെ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് രാഹുൽ ഗാന്ധിക്കെതിരായ പോരാട്ടത്തിൽ കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ദേശീയ തലത്തിൽ തന്നെ അപമാനമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ബി ജെ പി കാര്ക്ക് ഇക്കാര്യം നന്നായി അറിയാമായിരുന്നു ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ച് രാഹുൽ ഗാന്ധിക്കെതിരായുള്ള പോരാട്ടത്തിൽ കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടാൽ അത് ദേശീയ തലത്തിൽ ഉണ്ടാക്കാവുന്ന വാർത്താ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് തുഷാറിന് നൈസിന് വയനാട്ടിൽ വന്ന് മത്സരിക്കുന്ന കാര്യത്തിൽ ബി ജെ പി കാര് പിന്തുണച്ചതും അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടതും തുഷാർ വെള്ളാപ്പള്ളി ആണെങ്കിൽ ഇതൊന്നും ആലോചിച്ചില്ല ഞാൻ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നു അങ്ങനെ എനിക്കൊരു ദേശീയ പരിവേഷം കിട്ടും എന്ന് തുഷാർ വെള്ളാപ്പള്ളി ചിന്തിച്ചു യഥാർത്ഥത്തിൽ ആരൊക്കെയോ വരുമെന്ന് പറഞ്ഞിരുന്നു മോദി വരും അമിത്ഷാ വരും സ്മൃതി ഇറാനി വരും എന്നൊക്കെ പറഞ്ഞിട്ട് പാവത്തിനെ പറ്റിക്കുകയായിരുന്നു ചെയ്തത് ഒരു ദേശീയ നേതാക്കളും ഒന്നോ രണ്ടോ ഏതോ കേന്ദ്രമന്ത്രിമാർ വന്നുപോയി എന്നുള്ളതല്ലാണ്ട് പ്രചരണ രംഗത്ത് പോലും തുഷാറിനെ മൈൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല ബി ജെ പിക്ക് ആണെങ്കിൽ ധൈര്യമായി പറയാം ഞങ്ങളല്ലോ മത്സരിച്ചത് ബി ഡി ജെ എസ് ആണ് മത്സരിച്ചത് എന്ന ന്യായം അവർക്ക് പറയുകയും ചെയ്യാം എന്തായാലും ഈ എക്സിറ്റ് പോൾ സർവേകളിലെല്ലാം ശതമാനക്കണക്ക് പുറത്തുവിട്ട എക്സിറ്റ് പോൾ സർവേകളിലെല്ലാം വയനാട്ടിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ തുഷാർ വെള്ളാപ്പള്ളിക്ക് കെട്ടിവെച്ച കാശ് കിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് മാതൃഭൂമിയുടെ സർവേയിൽ പന്ത്രണ്ട് ശതമാനം വോട്ടാണ് പറയുന്നത് പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരത്തി നാനൂറ്റി മൂന്ന് വോട്ടാണ് അവിടെ പോൾ ചെയ്തത് അതിൻ്റെ പതിനാറ് പോയിന്റ് ആറ് ശതമാനം വോട്ട് അതായത് കെട്ടിവെച്ച കാശ് തിരികെ കിട്ടണമെങ്കിൽ ആറിലൊന്ന് വോട്ട് പോൾ ചെയ്തതിൻ്റെ ആറിലൊന്ന് വോട്ട് കിട്ടണം എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ പതിനാറ് പോയിൻറ്റ് ആറ് ശതമാനം വരും അപ്പോൾ പതിനാറ് പോയിൻ്റ് ആറ് ശതമാനം വോട്ട് പിടിക്കണമെന്നാണ് മാതൃഭൂമി ഇങ്ങനെ ബി ജെ പി കാര്ക്ക് ഉദാരമായി വോട്ട് സംഭാവന നൽകിയിട്ട് പോലും പന്ത്രണ്ട് ശതമാനത്തിന് വന്ന് നൽകുന്നുള്ളൂ സി എസ് കൈരളി നടത്തിയ സർവേയിലാണെങ്കിൽ അത് ആറ് പോയിൻറ്റ് ഏഴ് ശതമാനം മാത്രമേ വരുന്നുള്ളൂ കഴിഞ്ഞ തവണ നേടിയ എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം വോട്ട് പോലും രശ്മിത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു മത്സരിച്ചത് ആ വോട്ട് പോലും നേടാൻ സാധിക്കില്ല എന്നാണ് വ്യക്തമാക്കുന്നത് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങൾ എടുത്താൽ രണ്ടോ മൂന്നോ മണ്ഡലങ്ങളിൽ മാത്രമായിരിക്കും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ഈ പതിനാറ് പോയിന്റ് ആറ് എന്നുള്ള ആ ഒരു കടമ്പ കടക്കാൻ സാധിക്കുക എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധി മത്സരിച്ച ഒരു മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരായി വലിയ പോരാട്ടം നടത്തുന്ന ബി ജെ പിക്ക് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ബി ജെ പി ഇനി കേരളത്തിൽ എന്ത് മലമറിച്ചു എന്ന് പറഞ്ഞാലും അത് ഉണ്ടാക്കാവുന്ന നാണക്കേട് ചെറുതല്ല എന്നതാണ് അത് തുഷാർ വെള്ളാപ്പള്ളിക്ക് ഉണ്ടാക്കാവുന്ന നാണക്കേടും ചെറുതല്ല എന്ന് തിരിച്ചറിയുക ഇനിയിപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി നേരത്തെ തന്നെ മുൻകൂർ ജാമ്യമെടുത്തു ദേശീയ നേതാക്കൾ ആരും വന്നില്ല ബി ജെ പി കാര്ക്ക് ആരുമായിരുന്ന ഒരു പ്രവണത ഉണ്ടായി എന്നൊക്കെ ബി ജെ പിയുടെ എൻ ഡി എയുടെ അവിടുത്തെ നേതാക്കൾ തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബി ഡി ജെ എസിന്റെ ജില്ലാ പ്രസിഡന്റ് തന്നെ പരസ്യമായി അത്തരമൊരു പ്രസ്താവനയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ചുരുക്കത്തിൽ ഈ ഉദാരമായി ബി ജെ പിക്ക് എൻ ഡി എക്ക് അവിടെ വോട്ട് സംഭാവന ചെയ്ത ചാനലുകൾ പോലും പറയുന്നത് കെട്ടിവെച്ച കാശ് തുഷാർ വെള്ളാപ്പള്ളിക്ക് കിട്ടില്ല എന്നത് തന്നെയാണ് ബി ജെ പി കളിച്ച ആ ബുദ്ധിപരമായ കളിയിൽ തൃശ്ശൂരിലാണ് മത്സരിച്ചിരുന്നതെങ്കിൽ ഒരു ഒന്നര ലക്ഷം രണ്ട് ലക്ഷത്തിനടുപ്പിച്ച് ഓട്ടെങ്കിലും പിടിക്കാമായിരുന്നു തുഷാർ വെള്ളാപ്പള്ളിക്ക് പക്ഷേ തുഷാർ വെള്ളാപ്പള്ളിയെ പറ്റിച്ച് വയനാട്ടിലേക്ക് വണ്ടി കയറ്റി തുഷാർ വെള്ളാപ്പള്ളിയെ ലോകത്തിന് മുന്നിൽ രാജ്യത്തിന് മുന്നിൽ നാണം കെടുത്താനുള്ള ഒരു തന്ത്രമാണ് ബി സ്വീകരിച്ചത് എന്ന് ഇനി റിസൾട്ട് വരുമ്പോഴെങ്കിലും തുഷാർ വെള്ളാപ്പള്ളി തിരിച്ചറിഞ്ഞാൽ നന്നായിരുന്നു